വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. മെയ് 12 അന്താരാഷ്ട്ര നഴ്സസ് ദിനം. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ അന്താരാഷ്ട്ര നഴ്സസ് ദിനം സമുചിതമായി ആചരിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു യുദ്ധമുഖത്തിൽ നിന്നാണ് ഫ്ലോറൻസ് നൈറ്റിംഗൽസ് ആധുനിക നഴ്സിംഗിന് അടിത്തറ പാകിയത്. ഇന്ന് ലോകം മുഴുവൻ ജനിതകമാറ്റം സംഭവിച്ച പുതിയ രോഗാണുക്കളോടും കോവിഡ് പോലുള്ള മഹാമാരികളോടും പോരാടുന്ന നഴ്സുമാരിലും യോദ്ധാക്കളുമുണ്ട്, രക്തസാക്ഷികളുമുണ്ട്. നിപ്പയ്ക്കെതിരെ പോരാടിയ സിസ്റ്റർ ലിനിയും കോവിഡിൽ പോരാടിയ സിസ്റ്റർ സരിതയും ഉൾപ്പെടെയുള്ളവരും ഓർമ്മയിൽ തങ്ങി നിൽക്കും. അവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നഴ്സിംഗ് മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നു. നഴ്സസ് ദിനാഘോഷം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഞായറാഴ്ച രാവിലെ 8:30 സമുചിതമായി ആചരിച്ചു. ഛായാചിത്രത്തിന് മുന്നിൽ മെഴുകുതിരി തെളിയിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി സീനിയർ നഴ്സിംഗ് ഓഫീസർ ബബിത PG പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. RMO ഡോക്ടർ ജിത്ത്, CMO ഡോക്ടർ രാധിക, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വൃന്ദ, നഴ്സിംഗ് ഓഫീസർ അരുൺകുമാർ KA, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി നഴ്സിംഗ് ഓഫീസർമാരായ സിനി MM, ബിനോയ് മാത്യു, ഷെറീന സലീം, ധന്യ CD തുടങ്ങിയവർ സംബന്ധിച്ചു. ഇത്തവണത്തെ ഇന്റർനാഷണൽ നഴ്സിംഗ് കൗൺസിലിന്റെ നഴ്സസ് ദിന സന്ദേശം എന്നത് അവർ നഴ്സ് അവർ ഫ്യൂച്ചർ ദി എക്കണോമിക് പവർ ഓഫ് കെയർ. ഈ എക്കണോമിക് പവർ എന്ന് പറഞ്ഞു വെച്ചാൽ നഴ്സിംഗ് വിഭാഗം ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിന് ശേഷം പലരും ഇന്ത്യക്ക് പുറത്ത് ജോലിക്കായി പോകുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക ഭദ്രത നമ്മുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും വന്നിട്ടില്ല. അത് ഭാവിയിൽ ശരിയാകും എന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു നഴ്സസ് ദിനം ആശംസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ പറയുക, നമ്മുടെ ആരോഗ്യ രംഗത്തിൻ്റെ നെടുന്തൂണുകളാണ് ശരിക്കും നഴ്സുമാർ. നഴ്സുമാർ കഴിഞ്ഞിട്ടാണ് ബാക്കി പോകുന്നത്. കാരണം പേഷ്യൻ്റ് കെയർ, പേഷ്യൻ്റിനെ എന്താ പറയുക, ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കുന്നത് മാത്രമല്ല ചികിത്സ, പേഷ്യൻ്റെ കെയർ ചെയ്യുന്നത് ഇപ്പോഴും നഴ്സുമാരാണ്. അപ്പോൾ അവരാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അർഹിക്കുന്ന ആൾക്കാർ. സ്റ്റാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ തന്നെ വലിയൊരു പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ്. അവരാണ് ശരിക്കും അതിൻ്റെ നെടുന്തൂണ് എന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളിലും പേഷ്യൻസിൻ്റെ പേഷ്യൻ്റ് OP വരുന്നത് തൊട്ടിട്ട് അവർ ഡിസ്ചാർജായി പോകുന്ന വരയ്ക്കുള്ള സകല കാര്യങ്ങളും, പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി എടുക്കുന്നത് മുതൽക്കിട്ട് ട്രീറ്റ്മെൻറ്റ് ശരിക്കും പോകുന്നുണ്ട്, അവർക്ക് ട്രീറ്റ്മെൻറ്റും മറ്റേ ബെഡിങ് കാര്യങ്ങളും എല്ലാം, അവരുടെ പേഴ്സണൽ കാര്യങ്ങളും അടക്കം, ഫാമിലി ഹിസ്റ്ററി അടക്കം നിങ്ങൾ നന്നായിട്ട് എടുത്ത് അവർക്ക് വേണ്ട കെയർ കൊടുക്കുന്ന ആൾക്കാരാണ്. VCB News, വടക്കാഞ്ചേരി.